എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലൊരു സ്വാഗതം. ഡേറ്റ് ടോക്കിന്റെ മറ്റൊരു പുതിയ തന്നെ എപ്പിസോഡാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഡീസിൽ സംഭവിക്കുന്ന സ്കലനത്തിനെ പറ്റിയിട്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകളും കൺഫ്യൂഷൻസുകളും കാര്യങ്ങളെല്ലാം പലരുടെയും മനസ്സിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, തൻ്റെ പാർട്ണറുടെ കേസിൽ ഇത്തരത്തിൽ സ്കലനം സംഭവിക്കുന്നില്ല, വീഡിയോസുകളൊക്കെ കാണുമ്പോൾ അതിൽ അത്തരത്തിൽ സംഭവിക്കുന്നുണ്ടല്ലോ, ഇനി തൻ്റെതായ രീതിയിൽ ആ സെക്സ് എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ എന്തെങ്കിലും പോരായ്മയാണോ, മതിയായ ടൈം കിട്ടാത്തതുകൊണ്ടാണോ, അപ്പോൾ അതെങ്ങനെയാണ് സെറ്റാക്കാൻ പറ്റുക, എങ്ങനെയാണ് അത്തരത്തിലൊരു ഫ്ലൂയിഡ് പുറത്തോട്ട് വരിക എന്നൊക്കെ രീതിയിൽ കൺഫ്യൂഷൻസുകളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ കാര്യങ്ങളെല്ലാം അത്യാവശ്യം ക്ലിയർ ആവുന്നതായിരിക്കും. സോ മൊത്തം കാണുക. ഇനി ടൈം കിട്ടുന്നില്ല എന്ന് ചിന്തിക്കുന്ന സുഹൃത്തുക്കൾ, ഇനി ടൈം കിട്ടാത്തതുകൊണ്ടാണ് എന്നൊക്കെ ചിന്തിക്കുന്ന സുഹൃത്തുക്കൾ, പലതരത്തിലെ മെത്തേഡ്സുകൾ ആ ടൈം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യാറുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡുകൾ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉപയോഗപ്പെടുന്ന ഒരു മറ്റൊരു മെത്തേഡാണ് റാൻഡം ആയിട്ടൊക്കെ ടൈം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പെനിസ്പ്രേകൾ. പെനിസ്പ്രേ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ചെറിയ അനസ്തെറ്റിക് കണ്ടന്റുകളാണുള്ളത്. അപ്പോൾ അത് പെനിസിൽ സ്പ്രേ ചെയ്യുമ്പോൾ ചെറിയൊരു മരവിപ്പിന് ആംനസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ആ ഒരു സ്റ്റിമുലേഷൻ കുറച്ചുകൂടി സ്ലോ ആയിട്ടായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ കൂടുതൽ സമയം പെർഫോം ചെയ്യാൻ പറ്റും. അതാണ് പെനിസ്പ്രേയുടെ ഒരു ഫംഗ്ഷൻ എന്നുള്ളത്. അപ്പോൾ നല്ലൊരു ബ്രാൻഡിൻ്റെ പെനിസ്പ്രേ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. ഇന്ത്യയിലെ തന്നെ ഏക നോൺ ബേണിംഗ് ആൽക്കഹോൾ ഫ്രീ സ്പ്രേ ആണ് മാൻ മാറ്റസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് പുറത്തിറക്കുന്ന എൻഡ്യുർ പ്ലസ് എന്ന് പറഞ്ഞ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റ് എന്നുള്ളത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ബേണിംഗ് സെൻസേഷനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. പാർട്ണറിലോട്ട് ആ ഒരു മരവിപ്പോ കാര്യങ്ങളോ ട്രാൻസ്ഫർ ആവുന്നില്ല. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുകയും ചെയ്യാം. എങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സെക്സ് ചെയ്യുന്നതിന് 10-15 മിനിറ്റ് മുമ്പായിട്ട് ലിംഗത്തിൽ നിന്നൊരു 10 സെൻറ്റിമീറ്റർ അകത്ത് പിടിച്ച് ജസ്റ്റ് 2-3 സ്പ്രേ ചെയ്യുക. കൂടുതൽ ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ആ ഒരു ചെറിയൊരു നംബർസ് അവിടെ ക്രിയേറ്റ് ചെയ്യും, കൂടുതൽ സമയം നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുകയും ചെയ്യും. കാരണം ആ സ്റ്റിമുലേഷൻ കുറച്ചുകൂടി സ്ലോ ആയിട്ടായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമൻറ്റിൽ ഉണ്ടാവും. കൂടാതെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാൻ മാറ്റസ് എന്ന് പറയുന്നത് ആണുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലോട്ടാണ്. അവിടെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാടധികം പ്രൊഡക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഹെയർ റിലേറ്റഡ്, സ്കിൻ റിലേറ്റഡ്, അതുപോലെ സെക്സ് റിലേറ്റഡ്, അങ്ങനെ ഒരുപാടധികം പ്രൊഡക്റ്റുകൾ അവിടെ ലഭ്യമാണ്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെയുള്ള ഒരു ആകർഷകമായ കാര്യം എന്ന് വെച്ചാൽ, ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷൻ കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ റീജിയണൽ ലാംഗ്വേജിൽ മലയാളത്തിലുള്ള ഡോക്ടേഴ്സിനെ തന്നെ നമുക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റും. വീട്ടിലിരുന്ന് ഒരു മടിയും കൂടാതെ നമുക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സെക്സ് റിലേറ്റഡ് പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ www.manmatters.com കയറുക, ഡോക്ടർ കൺസൾട്ടേഷൻ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, നിങ്ങളുടെ കൺസേൺസ് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഡോക്ടറിനെ സെലക്ട് ചെയ്യുക, അപ്പോയിൻമെൻറ്റ് എടുക്കുക, അൺലിമിറ്റഡ് ഫോളോപ്സും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. സോ ഈ ഒരു അവസരം മിസ് ചെയ്യേണ്ട. എന്തായാലും ബുക്ക് ചെയ്യാനുള്ള ലിങ്കും അതുപോലെ പ്രൊഡക്റ്റ് വാങ്ങിയാൽ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, ഫസ്റ്റ് കമൻറ്റിൽ ഉണ്ടാവും. എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എനിവേ, നമുക്ക് നമ്മുടെ കണ്ടന്റിലോട്ട് വരാം. ലേഡീസിൻ്റെ കേസിൽ നടക്കുന്ന ഇജാക്കുലേഷൻ, ലേഡീസിൻ്റെ കേസിൽ ആ ഒരു വൾവ ഏരിയയിൽ നിന്ന് 3 തരത്തിലുള്ള ഫ്ലൂയിഡാണ് മെയിനായിട്ട് വരുന്നത്. 3 തരത്തിലുള്ള ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ അതിൽ യൂറിനൊന്നുമില്ല കേട്ടോ, നമ്മളല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. സെക്സ് റിലേറ്റഡ് ആയിട്ട് ആ ഒരു വൾവ ഏരിയ, വൾവ ഏരിയ എന്ന് പറയുമ്പോൾ ആ ഒരു യോനി, വജൈന, അതേപോലെ തന്നെ ആ ഒരു ക്ലിറ്റോറിസ്, ആ ഒരു ഇന്നർ ലേബിയ, ഔട്ടർ ലേബിയ, ഈ കാര്യങ്ങളെല്ലാം കൂടിയിട്ടുള്ള ആ ഒരു ഏരിയനെയാണ് വൾവ ഏരിയ എന്ന് പറയുന്നത്. ആ ലേഡീസിൻ്റെ പ്രൈവറ്റ് പാർട്ടിനെയാണ് വൾവ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വൾവ ഏരിയയിൽ നിന്ന് സെക്സ് റിലേറ്റഡ് ആയിട്ട് 3 തരത്തിലുള്ള ഫ്ലൂയിഡ് വരുന്നുണ്ട്. എന്തൊക്കെയാണ് ആ ഫ്ലൂയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി ആ ഒരു സെക്ഷൽ മൂഡിലോട്ട്, സെക്ഷലി എറോസ്ഡ് ആവുക എന്ന് പറയും. അപ്പോൾ ആ സെക്ഷൽ മൂഡിലോട്ട് കാര്യമായിട്ട് വരുന്ന സമയത്ത്, ആ ഒരു ഫോർ പ്ലേക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ആ ലേഡി സെക്ഷലി എറോസ്ഡ് ആവുന്ന സമയത്ത് അവരുടെ വജേനയിൽ നിന്നൊരു ഫ്ലൂയിഡ് ഉണ്ടാവുന്നുണ്ടാവും. ആ ഒരു ഫ്ലൂയിഡിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് വളരെ സ്മൂത്തായ രീതിയിൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ലൂബ് ഉണ്ടാവുന്ന സമയത്ത്, ലൂബ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വണ്ടികൾക്കെല്ലാം ലൂബ് ഉപയോഗിക്കുമല്ലോ, കാരണം ആ മെഷീന് തേയ്മാനം സംഭവിക്കാതിരിക്കാനാണ്. ഇവിടെ തേയ്മാനം സംഭവിക്കുക എന്ന് വെച്ചാൽ, സ്കിൻ ടു സ്കിൻ ഫ്രിക്ഷൻ സംഭവിക്കുമ്പോൾ വേദന, കാര്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, സ്കിന്നിൽ ചെറിയ ചെറിയ മൈക്രോസ്കോപ്പിക് കട്ടുകൾ ഉണ്ടാവാം. സോ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ സ്മൂത്തായിട്ട് സംഭവിക്കാൻ വേണ്ടിയിട്ട് നാച്ചുറലായിട്ട് തന്നെ, ബയോളജിക്കലായിട്ട് തന്നെ അവരുടെ വജേനയിൽ ഉൽപ്പാദിപ്പെടുന്ന കാര്യമാണ് ലൂബ്രിക്കേഷൻ എന്ന രീതിയിലുള്ള ആ ഒരു വജേനയിൽ നിന്നുണ്ടാവുന്ന ഫ്ലൂയിഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലൂയിഡ് ഉണ്ടാവുന്നുണ്ട്. അതല്ലാണ്ട് ഓർഗാസത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഓർഗാസം കിട്ടുന്ന സമയത്ത് അവിടെ മസിൽ കൺട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ മസിൽ കൺട്രാക്ഷൻ സംഭവിക്കുമ്പോൾ വജേനയുടെ ഉള്ളിലുള്ള അത്തരത്തിലുള്ള ലൂബ് കാര്യങ്ങൾ പുറത്ത് എക്സ്പെൽ ചെയ്ത് പുറത്തോട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ലാണ്ട് അതൊരു ഇജാക്കുലേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പോൾ സെക്സ് സംഭവിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഫ്ലൂയിഡ് എന്ന് പറയുന്നത് വജേനയിൽ നിന്നുണ്ടാവുന്ന ഇത്തരത്തിലുള്ള ലൂബ്രിക്കേഷനാണ്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇനി അതല്ലാതെ ലേഡീസിൻ്റെ കേസിൽ സ്കലനം എന്ന രീതിയിൽ അപ്പോഴെന്താണ് ഉണ്ടാകുന്നത്, അത് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ലേഡീസിൻ്റെ കേസിലെ സ്കലനം അല്ലെങ്കിൽ ഇജാക്കുലേഷൻ എന്നുള്ള കാര്യം സംസാരിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയാം. ഈ ഒരു വിഷയത്തിൽ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്, പഠനങ്ങൾ നടക്കുന്നുണ്ട്, വ്യക്തതയില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടുള്ളൊരു ക്ലാരിറ്റി ആ വിഷയത്തിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടുള്ള പഠനങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലോട്ട് പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ലേഡീസിൻ്റെ സ്കലനം സംഭവിക്കുന്നത് മൂത്രനാളിയിലൂടെയാണ് അത് പുറത്തോട്ട് സംഭവിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു 3 രീതിയിലുള്ള ഫ്ലൂയിഡ് ആ ഒരു സെക്സിൻ്റെ ടൈമിൽ ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു. അതൊന്ന് വജിനയിലെ ഫ്ലൂയിഡാണെന്നും പറഞ്ഞു. ഇനി ആ ഒരു ഇജാക്കുലേഷൻ്റെ കേസിലൂടെ വരുമ്പോൾ 2 തരത്തിലുള്ള ഫ്ലൂയിഡിൻ്റെ കേസ് പറയേണ്ടതുണ്ട്. അത് മൂത്രനാളിയിലൂടെയാണ് പുറത്തോട്ട് വരുന്നത്, യുറിത്രയിലൂടെയാണ് പുറത്തോട്ട് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ആ ഒരു ഫീമെയിലിൻ്റെ ഇജാക്കുലേഷനും, രണ്ടാമത്തെ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് സ്ക്വിറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ഫ്ലൂയിഡുമാണ്. സ്ക്വിറ്റിംഗ് എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതുപോലെ ഫീമെയിൽ ഇജാക്കുലേഷൻ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ 2 രീതിയിലുള്ള ഫ്ലൂയിഡ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിൽ
ഫീമെയിൽ ഇജാക്കുലേഷൻ ആ ഒരു ഫ്ലൂയിഡ് എന്താണെന്ന് നോക്കാം, അത് എവിടെ നിന്നാണ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഈ ഫീമെയിൽ ഇജാക്കുലേഷൻ എന്ന് പറഞ്ഞ ഫ്ലൂയിഡ് ഉണ്ടാവുന്നത് മൂത്രനാളിയുടെ വാളിലായിട്ട് വരുന്ന സ്കീൻസ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞൊരു ഗ്ലാൻഡ് ഉണ്ട്. ഇതിനെ ലേഡിയുടെ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആണുങ്ങളുടെ കേസിൽ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി ഉണ്ട്. ആ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിയുടെ സമാനം എന്നോണമുള്ള ഒരു ഗ്രന്ഥിയാണ് ഈ സ്കീൻസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി നമ്മുടെ ആണുങ്ങളുടെ കേസിൽ എന്ത് ധർമ്മമാണ് വഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാണുന്ന ശുക്ലമില്ലേ, ആ ശുക്ലം കംപ്ലീറ്റ് ആയിട്ട് ആണുങ്ങളുടെ ബീജമല്ല, അതായത് സ്പേമല്ല. അതിൽ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രോസ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഉണ്ട്, അതുപോലെ സെമിനൽ വെസിക്കിൾസ് ഉൽപ്പാദിപ്പിക്കുന്ന സെമിനൽ ഫ്ലൂയിഡ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. സോ ഈ ഫ്ലൂയിഡ് എല്ലാം മിക്സ് ചെയ്തിട്ട് അതാണ് അതിലെ മേജർ പോർഷൻ എന്ന് പറയുന്നത്. ഒരു ശുക്ലത്തിലെ മേജർ പോർഷൻ ഈ പറഞ്ഞ രണ്ട് ഫ്ലൂയിഡാട്ടോ. പിന്നെ അതിന് കൂടെ സ്പേം കൂടിയുണ്ട്. സ്പേം ഒരു നിശ്ചിത ശതമാനമാണ്, പക്ഷേ അതിൻ്റെ എണ്ണം വളരെ മില്യൺസ് ഓഫ് എണ്ണമാണെന്നുള്ളത് മനസ്സിലാക്കുക. മൈക്രോസ്കോപ്പിക്കായിട്ട് മില്യൺസ് ഓഫ് എണ്ണമുണ്ട്. എനിവേ, അതിൽ മെയിനായിട്ടുള്ളത് പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി ഉൽപ്പാദിക്കുന്ന പ്രോസ്റ്റാറ്റിക് ഫ്ലൂയിഡും സെമിനൽ വെസിക്കിൾസ് ഉൽപ്പാദിക്കുന്ന സെമിനൽ ഫ്ലൂയിഡാണ്. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിക്ക് സമാനം എന്നോണമുള്ള സ്കീൻസ് ഗ്ലാൻഡ് ലേഡീസിൻ്റെ ആ ഒരു യുറേത്രൽ വാളിലായിട്ടുണ്ട്. സോ ഈ ഒരു സ്കീൻസ് ഗ്ലാൻഡ് ആ ഒരു സെക്ഷൽ മൂഡിൻ്റെ പീക്ക് എത്തുന്ന സമയത്ത് ഒരു ഫ്ലൂയിഡ് പുറത്തോട്ട് എക്സ്പെല്ല് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെയാണ് ഫീമെയിൽ ഇജാക്കുലേഷൻ എന്ന് പറയുന്നത്. അത് വളരെ ചെറിയൊരു എമൗണ്ട് ആണ്, അത് എല്ലാവരും കാണണം എന്നൊന്നുമില്ല, പുറത്തോട്ട് വരണം കാര്യമായിട്ട് എന്നില്ല, പക്ഷേ അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് ആണുങ്ങളുടെ സമാനം എന്നോണം എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രോസ്റ്റാറ്റിക് ഗ്രന്ഥി ഉൽപ്പാദിക്കുന്ന പ്രോസ്റ്റാറ്റിക് ഫ്ലൂയിഡിലും ഈ പറഞ്ഞ സ്കീൻസ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു ഫ്ലൂയിഡിലും സെയിം ആയിട്ടുള്ള കണ്ടന്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് PSA പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടന്റ് രണ്ടിലും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഈ രണ്ട് കാര്യങ്ങളും നിർവഹിക്കുന്നത്. അപ്പോൾ ലേഡീസിൻ്റെ കേസിൽ ആ ഒരു യുറേത്രയുടെ അതായത് മൂത്രനാളിയുടെ വാളിലായിട്ട് ഇത്തരത്തിലൊരു ഗ്ലാൻഡ് ഉണ്ട്, അതിൽ നിന്നൊരു ഫ്ലൂയിഡ് വരുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അതിനെ ഫീമെയിൽ ഇജാക്കുലേഷൻ എന്നുള്ള രീതിയിലാണ് വിലയിരുത്തുന്നത്. ഇനി ഇത് കൂടാതെ ഒരു ഫ്ലൂയിഡ് കൂടി യുറേത്രയിൽ നിന്ന് പുറത്തോട്ട് വരുന്നുണ്ട്, അതിനെയാണ് സ്ക്വിറ്റിംഗ് ഫ്ലൂയിഡ് എന്ന രീതിയിൽ പറയുന്നത്. അപ്പോൾ ഈ സ്ക്വിറ്റിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഒരു വെള്ളം പോലെ, യൂറിൻ പോലെ തന്നെ പുറത്തോട്ട് പുഷ് ചെയ്ത് വരുന്ന ഒരു വെള്ളമാണ് ആക്ച്വലി. അത് പക്ഷേ യൂറിൻ അല്ല എന്ന് പറയുന്നു. ചില ആൾക്കാർ അത് യൂറിൻ ആണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ യൂറിനും അതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ, ഈ ഒരു ഫ്ലൂയിഡും യൂറിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അത് എൻ്റെ കയ്യിൽ ഡിഫറൻറ്റ് ആയിട്ടുള്ള കെമിക്കൽ കോമ്പോസിഷൻസ് ഉള്ളത്, കാരണം അതിലെ കണ്ടൻറ്റും കാര്യങ്ങളിലും വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് ഒരു യൂറിൻ അല്ല എന്നുള്ളതാണ് പറയുന്നത്. സോ അത്തരത്തിലൊരു ഫ്ലൂയിഡും പുറത്തോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ യൂറിൻ തന്നെയാണ് പുറത്തോട്ട് വരുന്നത് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. യൂറിൻ അതുപോലെ തന്നെ ഇപ്പോൾ പുറത്തോട്ട് വരുന്ന ആ ഒരു പെർട്ടിക്കുലർ ഫ്ലൂയിഡ്, അതുപോലെ സ്ക്വിറ്റിംഗ് ഫ്ലൂയിഡ്, അതുപോലെ തന്നെ ഫീമെയിൽ ഇജാക്കുലേഷൻ, ഈ മൂന്ന് തരത്തിലുള്ള ഫ്ലൂയിഡും എടുത്ത് പഠന വിധേയമാക്കി അതിലുള്ള കെമിക്കൽ കോമ്പോസിഷൻ, അതിലുള്ള കണ്ടന്റുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. അപ്പോൾ ഇത് മൂന്നിലും മൂന്നും ഡിഫറൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ഇജാക്കുലേഷൻ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതിനെ പറ്റി കൂടുതൽ ബോധവാണ്ട കാര്യമില്ല. വളരെ കുറച്ച് ശതമാനം ആൾക്കാരിൽ മാത്രമാണ് ഇത്തരത്തിലൊരു ഫ്ലൂയിഡ് പുറത്തോട്ട് പമ്പ് ചെയ്ത് വരുന്നതായിട്ടുള്ള അനുഭവം ഉണ്ടാകുന്നത്. ചില ആൾക്കാർക്ക് ജീവിതത്തിൽ എല്ലായ്പ്പോഴും അല്ല, ചിലപ്പോഴെങ്കിലും അത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടാകും. ചിലർക്ക് അത് അനുഭവിക്കാനേ പറ്റിയിട്ടുണ്ടാവണമെന്നില്ല. പക്ഷേ എല്ലാവരിലും ഇത് ഉൽപ്പാദിപ്പെടുന്നുണ്ടെന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് അത് യുറിനറി ബ്ലാഡറിലോട്ട് പോയിട്ട് പിന്നീട് ആ ഒരു മൂത്രത്തിൻ്റെ കൂടെ പുറത്തോട്ട് പോകുന്നു എന്നും പറയുന്നുണ്ട്. കാരണം മൂത്രനാളിയിലൂടെയാണല്ലോ അത്, അവിടെയാണല്ലോ ഇത് വരുന്നത്. അപ്പോൾ അത് മൂത്രത്തിനോട് മിക്സ് ചെയ്ത് പിന്നീട് പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ ഒരു ഇജാക്കുലേഷൻ സംഭവിക്കാത്ത ഒരാളുടെ കേസിൽ പഠന വിധേയമാക്കി അങ്ങനെയുള്ള പഠനങ്ങൾ നടത്തി. അപ്പോൾ പഠനം നടത്തിയതിൽ യൂറിൻ്റെ കേസിൽ ആ ഒരു PSA എന്ന് പറഞ്ഞ കണ്ടന്റും കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് യൂറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് പുറത്തോട്ട് വന്നതായിരിക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇജാക്കുലേഷൻ ഉണ്ടാവാം, ഉണ്ടാവുന്നത് നോർമലാണ്. ഇനി ഉണ്ടാവുന്നില്ല എങ്കിലും അത് നോർമലാണ്. അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ്റെ കേസിൽ ഇതിനെ വലിയ രീതിയിൽ ചിന്തിച്ച് ബേജാറാവേണ്ട കാര്യമില്ല. ഇതുണ്ടെങ്കിൽ മാത്രമേ സാറ്റിസ്ഫാക്ഷൻ ലേഡിയെ സംബന്ധിച്ച് കിട്ടുള്ളൂ എന്നൊന്നും ചിന്തിച്ച് കൂട്ടേണ്ട ആവശ്യകതയില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ട് ആ വീഡിയോയിൽ കുറച്ചുകൂടി എക്സാജറിക്ക് ആയിട്ട് പല കാര്യങ്ങളും കാണിക്കുന്നുണ്ടാവും. അതെല്ലാം ജീവിതത്തിൽ അതേപോലെയാണ് എന്ന് ചിന്തിക്കേണ്ട. ബഹുഭൂരിപക്ഷം ലേഡീസിനും ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ അവർക്ക് ആ ഒരു പീക്ക് മൂഡിലോട്ട്, ആ ഒരു അതിമൂർച്ചയിലോട്ടും കാര്യങ്ങളിലോട്ടും എത്താൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇത് പുറത്തോട്ട് എക്സ്പെൽ ചെയ്ത് വരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നോർമലാണ്. ഇനി ഉണ്ടാവുന്നില്ല എങ്കിൽ അത് നോർമലാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് ഒരു യാത്ര നടത്തേണ്ട ആവശ്യകതയില്ല. അത്യാവശ്യം കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവരുടെ തെറ്റിദ്ധാരണകളും മാറട്ടെ. വിലയേറിയ കമൻറ്റുകൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ അതൊക്കെ തന്നെ ഉള്ളൂ. മറ്റൊരു നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. പിന്നെ ആദ്യം പറഞ്ഞ കാര്യം മറക്കണ്ട, മാൻ മാറ്റസ് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് ടൈമിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. ഡോക്ടർ കൺസൾട്ടേഷനൊക്കെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. സോ നല്ലൊരു അവസരമാണ്, മിസ് ചെയ്യേണ്ട. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാൻ പറ്റുന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. ഇറ്റ്സ് മീൻ ഇതിൻ്റെ സീ ടുമാറോ.